സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല. തിയേറ്ററും മാളും ബാറും പാർക്കുകളും ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ തുറക്കില്ല. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾ പാടില്ല. വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേർന്നു. കമലേഷ്, എന്തെല്ലാം കർശന നിയന്ത്രണങ്ങളിലേക്കാണ് സംസ്ഥാനം പോകുന്നത്? വോട്ടെണ്ണൽ ദിനത്തിലെ ക്രമീകരണങ്ങൾ എന്തൊക്കെ? ശാലിനി, കേരളം വീണ്ടും ഒരു അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ്. പേരിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല എന്ന് പറയുമ്പോഴും പല മേഖലകളും നാളെ മുതൽ പ്രവർത്തനമുണ്ടായിരിക്കില്ല. അതിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ്: സിനിമാ തിയേറ്ററുകൾ, മാളുകൾ, അതുപോലെ തന്നെ ജിംനേഷ്യങ്ങൾ, സ്വിമ്മിംഗ് പൂളുകൾ, വിനോദ പാർക്കുകൾ, ക്ലബ്ബുകൾ, ബാറുകൾ, വിദേശ മദ്യം വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ, ഇവയൊക്കെ തന്നെ നാളെ മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ പൂർണ്ണമായും അടച്ചിടാനാണ് തീരുമാനം. ഇതിനകം മാളുകളുടെയൊക്കെ പ്രവർത്തനം പല രീതിയിൽ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. RT-PCR പരിശോധന നടത്തിയവർക്കൊക്കെ പ്രവേശനമുണ്ടായിരുന്നു. അത് പൂർണ്ണമായും ആ മേഖല അടച്ചു പൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഉൽപ്പാദന മേഖലയും നിർമ്മാണ മേഖലയും നിലനിർത്തും. ആ ഒരു സാമ്പത്തിക മേഖലയെ ബാധിക്കുന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല എന്ന് പറയുന്നത്. പൊതുഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനും തടസ്സമുണ്ടാകില്ല. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും മെഡിക്കൽ ഷോപ്പുകൾക്കൊക്കെ പ്രവർത്തിക്കാം. പക്ഷേ രാത്രികാല കർഫ്യൂ തുടരും. കടകളൊക്കെ തന്നെ 7:30 തന്നെ അടക്കണം. പക്ഷേ ഹോട്ടലുകളിൽ 9 മണിവരെ പാർസൽ നൽകും. ആ രീതിയിൽ വീണ്ടും വീണ്ടും നിയന്ത്രണങ്ങളിലേക്ക് കേരളം നീങ്ങുകയാണ്. പക്ഷേ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വേണ്ട എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട തീരുമാനം. ശനി ഞായർ ദിവസങ്ങളിൽ നടത്തുന്ന വാരാന്ത്യ നിയന്ത്രണങ്ങൾ ഇനിയും തുടരും. അടുത്ത ഞായറാഴ്ച ഏറ്റവും നിർണായക ദിവസമാണ്, വോട്ടെണ്ണൽ ദിവസമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെത് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ആഹ്ലാദ പ്രകടനങ്ങളും ആഘോഷങ്ങളും വേണ്ട എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തീരുമാനമെടുക്കാം. അതേസമയം തന്നെ കൗണ്ടിംഗ് സെൻറ്ററിന് മുന്നിൽ നാം സാധാരണ കാണാറുള്ളതാണ് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ടാകും. പക്ഷേ ഇത്തവണ കൗണ്ടിംഗ് സെൻറ്ററുകളിലേക്ക് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. പകരം ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ആ കൗണ്ടിംഗ് ഏജൻറ്റുമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തും. ഇങ്ങനെ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ പോലും 2 തവണ കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ RT-PCR പരിശോധന നടത്തി നെഗറ്റീവാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇവയുണ്ടെങ്കിൽ മാത്രമേ കൗണ്ടിംഗ് സെൻറ്ററിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ആ രീതിയിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കേരളം മാറുകയാണ് നാളെ മുതൽ. ശാരണി, ശരി കമലേഷ്.